സൈഡിലൊന്ന് പിടിച്ചു നോക്കാം നിന്റെ സാധനം ഒന്ന് കാണിച്ചു കൊടുക്കാം ഇങ്ങോട്ട് നീക്കി ഇത് ഫ്രഷ് ടി വി ആണ് പുതിയ ടി വി ആണ് ഇരുന്നൂറ് കിലോ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിക്കാൻ വെറും അറുന്നൂറ് ദിറംസ് മാത്രമാണ് ചെലവ് വേറൊരു ചാർജും ഇല്ല എത്രയാണോ കിലോ ഇരുന്നൂറ് കിലോ മുതൽ അങ്ങോട്ട് ആയിരം കിലോ വരെയുള്ള സാധനങ്ങൾ അയക്കാനുള്ള സംവിധാനം എം ഗ്രൂപ്പിന്റെ ടൈം എക്സ്പ്രസിലുണ്ട് അപ്പൊ സാധനം നിങ്ങളെ എത്തിക്കുകയും ചെയ്യും വീട്ടിൽ ഡെലിവറി എക്സ്ട്രാ ചാർജ് ചാർജ് ഇല്ല നാട്ടില് ക്ലിയറിങ് ആയാലും ഡെലിവറി ആയാലും ഇവിടെ ഫുൾ ഡയറക്റ്റ് ആണ് ഓക്കെ എന്റെ മാധ്യമപ്രവർത്തന വേറെ ഒരു കാർഗോടെയും വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല അതിനൊരു കാരണം എനിക്ക് തന്നെ ബോധ്യപ്പെട്ട ഒരു സ്ഥാപനം ആയതുകൊണ്ടാണ് അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ ഇനി പെട്ടി ലോക്കിയിട്ടുണ്ട് എം ഗ്രൂപ്പിൻ്റെ ടൈം എക്സ്പ്രസിൻ്റെ ജംബോ ബോക്സിനെ പറ്റി പല തവണ ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് താമസമൊക്കെ മാറ്റി സ്ഥിരമായിട്ട് ആലപ്പുഴയ്ക്ക് പോയപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ബോക്സുകളാണ് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എത്തിച്ചത് അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പ്രവാസികൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന പുതിയൊരു സംരംഭമായിട്ട് എം ഗ്രൂപ്പിൻ്റെ ടൈം എക്സ്പ്രസ് എത്തുകയാണ് ഇരുന്നൂറ് കിലോ മുതലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അയക്കാം ഈ ഇരുന്നൂറ് കിലോയുടെ ഈ ഒരു ബാഗ് നിങ്ങളുടെ അടക്കം ഈ പെട്ടി അടക്കം നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരും ഈ പെട്ടി നിങ്ങൾക്ക് വീണ്ടും പുനരുപയോഗിക്കാം ഇരുന്നൂറ് കിലോ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിക്കാനായിട്ട് വെറും അറുന്നൂറ് ദ്രംസ് മാത്രമാണ് ചിലവ് നമുക്കറിയാം പ്ലെയിനെ കൊണ്ടുപോയാൽ ഒരു കിലോയ്ക്ക് നമ്മൾ അറുനൂറ് ധ്രംസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് എക്സസ് എക്സസ് വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ ടൈം എക്സ്പ്രസിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു പ്രവാസികൾക്കുള്ള സമ്മാനമാണ് ഇരുന്നൂറ് കിലോ സാധനം മൂന്ന് ദൃഹം ചെലവിൽ അറുന്നൂറ് ഗ്രംസിന് നിങ്ങളുടെ വീട്ടുപിടിക്കൽ എത്തിക്കും ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ സാധനം ക്ലിയർ ചെയ്യാൻ വേണ്ടി കൊച്ചി പോട്ടിൽ നിന്ന് വരേണ്ടി വരും ഞാൻ പോയിട്ടുള്ളതാണ് അധിക സമയമൊന്നുമില്ല കസ്റ്റംസ് ഓഫീസർ വരും നമ്മൾ തന്നെയാണെന്ന് നമ്മുടെ സാധനം തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തുക ഒപ്പിട്ട് കൊടുക്കുക ഖലാസ് നിങ്ങളുടെ സാധനം വീട്ടുപിടിക്കൽ വേറൊരു ചാർജും ഇല്ല എത്രയാണോ കിലോ ഇരുന്നൂറ് കിലോ മുതൽ അങ്ങോട്ട് ആയിരം കിലോ വരെയുള്ള സാധനങ്ങൾ അയയ്ക്കാനുള്ള സംവിധാനം എം ഗ്രൂപ്പിൻ്റെ ടൈം എക്സ്പ്രസ്സിലുണ്ട്

ടു ഹൺഡ്രഡ് കെ ജി ടു ഹൺഡ്രഡ് തേർട്ടി കെ ജി ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് കിലോ വരെ ഈ ഒരു ബോക്സിനകത്ത് ഇപ്പൊ കൊള്ളുണ്ടല്ലേ ഇതൊരു ഫ്രെയിം ആണ് ഫ്രെയിം പോലും ഡാമേജ് വരാൻ നാട്ടിൽ എത്തിക്കാനാണ് ഈ ഒരു തടി വളരെ അതായത് സാധാരണ കാർഡ് ബോർഡ് അല്ലെ ഏതൊരു വുഡൻ ബോസ് ആകുമ്പോ എല്ലാം ആണ് അതേപോലെ തന്നെ ലിക്വിഡ് ഐറ്റംസുകൾ ഇതിന്റെ കാലാവധി നമ്മൾ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾ ലൊക്കേഷൻ ലൊക്കേഷൻ കളക്ട് പറ്റും ദുബായ് ദുബായ് എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മുൻകൂട്ടി ബുക്ക് ചെയ്താൽ തന്നെ അപ്പൊ ശ്രദ്ധിക്കുക അബുദാബിലുള്ളവരും റാസിയുള്ളവർ സർവീസ് അവൈലബിൾ ആണ് സാധനം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നിങ്ങൾ വഹിക്കേണ്ടത് അല്ലാതെ ഷാർജയിലും അജുമാനിലും ദുബായിലും ജീവിക്കുന്ന ആളുകൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് ചാർജ് ആണ് ഈ ഒരു പെട്ടിക്കകത്ത് നിങ്ങൾക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി മുപ്പത് കിലോ സാധനം നമുക്കറിയാം ഫ്ലൈറ്റിലൊക്കെ ഒരു സാധനം ഒരു കിലോ എക്സസ് വന്ന എത്ര ഡ്രംസ് ആണ് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടിവരും നമുക്കറിയാം അപ്പോൾ ഇത് ഓക്കെ

നമുക്ക് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് തരും കസ്റ്റംസ് ഓഫീസർ വരും നമ്മുടെ സാധനങ്ങളാണ് തിട്ടപ്പെടുത്തും ചില സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറയും നമ്മൾ കാണുക എനിക്ക് തോന്നുന്നു ഒന്ന് ഒരു ഓൾമോസ്റ്റ് ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് തന്നെ സാധനങ്ങൾ ലോറിയിൽ കയറി എന്നിട്ട് നമ്മളൊന്നും അറിയേണ്ട ആലപ്പുഴയിലെ സാധനം വന്നു അപ്പൊ സാധനം നിങ്ങളെ ഇല്ല ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് വേറെ യൂസ് ചെയ്ത ഓവൺ സ്പീക്കർ അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് യൂസ് ടീവിക്ക് സംതിങ് ടാക്സ് വരും അത് ഗവൺമെന്റ് റൂൾസ് അങ്ങനെയാണ് നാട്ടിലേക്ക് എത്തിക്കാൻ അത് ടാക്സ് അഡീഷണൽ വരുന്നത് മാത്രം പേ ചെയ്താൽ മതി ബാക്കി അഡീഷണൽ ആയിട്ടുള്ള ഹിഡൻ ചാർജസ് ഇല്ല ആൻഡിങ് ചാർജസ് ഇല്ല പോട്ട് ചാർജ് ഇല്ല ഡെലിവറി ചാർജ് ഒന്നും ഇല്ല നമ്മൾ യൂസ് ചെയ്ത ടി വി ആണെങ്കിൽ നമുക്ക് കസ്റ്റംസ് ഉണ്ട് ഓപ്ഷൻ അവരോട് സംസാരിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങളീസോട് ചോദിക്കാം സാറേ ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ടി വി ആണ്

എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് അത്യാവശ്യം നല്ല ഒരു ഒരു ക്രിയേഷൻ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഈ പെട്ടിക്ക് എനിക്ക് ഇവിടെ റംസ് തോന്നുന്നുണ്ട് ഈ സാധനം അല്ലെങ്കിൽ ഉപയോഗിച്ച് ഈ സാധനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് അവരടുത്തു പോകുന്നില്ല വീട്ടിലേക്ക് ഡെലിവറി വലിയ ബോക്സ് ആണ് ജമ്പോ ബോക്സ് ആണ് ഏകദേശം നമുക്കൊരു സാധനം ഇത് എക്സ്പ്രസ് അതായത് ഐറ്റംസുകൾ അയക്കുക അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഇപ്പൊ ക്രിസ്മസ് വെക്കേഷൻ പോകുന്ന പത്ത് ദിവസൊക്കെ അവർക്കൊക്കെ അഞ്ചു ദിവസം കൊണ്ട് കേരളത്തിലേക്ക് ഡെലിവറി അപ്പൊ നമുക്കൊരു ബോക്സ് ദിവസം കൊണ്ട് എത്തിക്കും അപ്പൊ ഈ ഒരു സാധനമാണല്ലോ ഇതിന് വേറെ പ്രത്യേകത എന്താ സാധാ നോർമൽ സീ കാർഗോ വൈ നിങ്ങള് കൊച്ചി പോർട്ടിൽ പോവാതെ ഒരു കാർഗോ അയക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് ദിവസവും ഡെലിവറി ചെയ്യാനാണ് പക്ഷെ ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ റൂൾസ് പ്രകാരം പ്രവാസികൾക്ക് ടി ആർ സർവീസ് കിട്ടുന്നതാണ് അതുകൊണ്ട് ഒരു നിലക്കും ഇത് ഡിലേ വരില്ല ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ സാധനം വീട്ടുപടിക്കാൻ ഡെലിവറി ഈ കാര്യത്തിൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പലരും കംപ്ലയിന്റ് പറയുണ്ട് ഞങ്ങളുടെ സാധനങ്ങൾ ചീത്തയായി പോകുന്നത് ഇവിടെ നിറച്ചി മീനൊന്നും മേടിച്ചിട്ട് അകത്ത് നോക്കരുത് കാരണം നമുക്കറിയാവുന്ന പോലെ കടൽ മാർഗം പോകുമ്പോൾ അതിന് ദിവസം കൂടുതലെടുക്കും പക്ഷെ നിങ്ങളുടെ ഫുഡ് പ്രൊഡക്ട്സ് കൂടുതലും ഇതിനകത്ത് എക്സ്പയറി ഡേറ്റ് കേട്ടോ ഇത് ഇല്ല കുഴപ്പമില്ല അതേപോലെ ഇപ്പൊ നമുക്ക് ഇവിടെ നാട്ടിലേക്ക് എന്ത് സാധനങ്ങളും ഇതിലേക്ക് അയക്കാം പക്ഷെ ടാക്സ് അതായത് പുതിയ വരുന്ന സാധനങ്ങൾ ഇലക്ട്രോണിക്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണം എന്നുള്ളത് ഇനിയിപ്പോ ഇതിപ്പോ കറക്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാം ഓപ്പൺ ആക്കി പറയാം ഇപ്പൊ നമ്മൾ സർവീസ് കൊടുക്കണ പതിനഞ്ച് പതിനേഴ് പതിനെട്ട് ദിവസം കൊണ്ടാണ് കേരളത്തിൽ എല്ലായിടത്തും ഡെലിവറി കൊടുക്കുന്നത് പക്ഷെ നമ്മളെ സർവീസിന് അത് ബാധിക്കാതിരിക്കാനും നമ്മളെ സർവീസ് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടാനും വേണ്ടിയിട്ട് നമ്മൾ ഇരുപത് മുതൽ ഇരുപത്തി ദിവസം വരെ അഡ്വാൻസ് പറയും അപ്പോൾ അത് പലരും ആൾക്കാർ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും എന്തുകൊണ്ടാണ് ചില സാധനങ്ങൾ പെട്ടെന്ന് എത്തും ചില സാധനങ്ങൾ വൈകി എത്തുന്നത് അതാണ് കാരണം അതായത് വായുമാർഗം നമ്മുടെ ആകാശമാർഗം വായിക്കുന്ന പ്ലെയിൻ വഴി വായിക്കുന്ന സാധനമെങ്കിൽ ഒരു ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് എന്ന് തന്നെ പറയാം നമ്മൾ വലിയ എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല പക്ഷേ എം കാർഗോയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മൂന്ന് ദിവസം മുതൽ അഞ്ച് ദിവസം വരെ എത്തിയ അനുഭവം ഉണ്ട് എനിക്കത് അനുഭവമുണ്ട് ഈ കാർഗോ ആവുമ്പോൾ ഈ പറഞ്ഞ നിനക്ക് ഒരു ഇരുപത്തിയഞ്ച് ദിവസം മുതൽ മുപ്പത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സാധനം എത്തിക്കും അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പ്രകടമായ വ്യത്യാസം അപ്പോൾ ഈ ഷാർജ ദുബായ് അജുമാൻ എമിറേറ്റിലുള്ളവർക്ക് നിങ്ങളുടെ വീട്ടിൽ ഏത് ഫ്ലാറ്റിലാണോ നിങ്ങൾ താമസിക്കുന്നത് എത്രാമത്തെ നിലയിലാണോ സാരമില്ല സാധനങ്ങൾ അവിടെ വന്ന് പ്രൊക്യൂർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഭംഗി ഇനി ഇതിന്റെ ഒരു ബോക്സ് ഇല്ലേ ഈ ഒരു ബോക്സ് ഹൗസ് വാമിംഗിന് പോകുന്ന സാധനങ്ങളാണ് ഓക്കെ സോഫ സെറ്റ് അതുപോലെ അതിന്റെ അകത്ത് കുറെ നോർമൽ കിച്ചൺ ഐറ്റംസുകൾ ഉണ്ട് കബോർഡ്സ് ഉണ്ട് ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് അതായത് ഒരു നാട്ടിലൊരു ഹൗസ് വാമിങ്ങിനുള്ള സാധനങ്ങൾ വരെ ഇവിടുന്ന് ഒരു ജംബോ ബോക്സിനകത്ത് അയക്കാം ഏകദേശം ഓൾമോസ്റ്റ് ആയിരം കിലോ വരെ ഈ ഒരു ബോക്സിനകത്ത് കൊള്ളു പിന്നെ അത് ഒരു സംശയം വേണ്ട ഞങ്ങൾ പോയപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ടോപ്പ് ഉണ്ടായിരുന്നു ഒരു ടേബിളിൻ്റെ ടോപ്പ് അത് എത്ര ഭംഗിയായിട്ട് ഇവർ കൊണ്ടുവന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട് പണി നടക്കാൻ നടക്കുകയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഇങ്ങനെ തന്നെയായിരിക്കും ഇവിടുത്തെ ഒരു പാക്കിങ്ങിൻ്റെ ക്വാളിറ്റി കാണി ഇവിടുത്തെ ടി വി പാക്ക് ചെയ്ത് വെച്ചിന്ന് കാണാം അതൊന്ന് കാണിച്ചു കൊടുക്കാം ഇതാണ്

ഫ്രഷ് അതെ അതെ പുതിയ ടി നാൽപ്പത്തിറംസ് ആണ് ഫൈവ് എയ്റ്റ് ഡോറാണ് കസ്റ്റമർ കൊച്ചിൻ പോർട്ടിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇതിൽ ഇൻക്ലൂഡായി കെടുക്കുന്നത് വുഡിന്റെ ബോക്സ് ഇൻക്ലൂഡാണ് ജി എസ് ടി ഇൻക്ലൂഡാണ് ഡോറിന് പിക്ക് ചെയ്തിട്ട് അവരെ നാട്ടിലെ ഡോറിൽ ഡെലിവറി ആണ് ഡെലിവറി അതെ അതെ അപ്പോൾ ഇതാ നോക്കുന്നത് ഒരു ടി വി തന്നെ എത്ര മനോഹരമായിട്ട് പാക്ക് ചെയ്തത് ഇതിനകത്ത് നല്ലൊരു ഫോഴ്സ്ബിളി വന്ന് വേറൊരു പെട്ടി ഒന്നിടിച്ചാലോ

നോക്കി ഇവിടെ ഒരു സാധനം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ പോയി മേടിച്ച ആൾക്കാർ യൂസ് ആൻഡ് ത്രോ ചെയ്ത ഒരു സാധനം പോലും ഇവിടെ ഇല്ല നമ്മൾ യൂസ് ചെയ്ത സാധനം ആണെങ്കിൽ കൂടി അത് കൃത്യമായിട്ട് എത്തിക്കാൻ നോക്കുന്നുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം കാണിച്ചു തരാം നമ്മളുടെ ഒരു ഒരു വുഡൻ ബോക്സ് ഇരിപ്പുണ്ട് അതിനകത്ത് നമ്മള് നമ്മൾ നമ്മൾ എത്രയോ കാലം ഉപയോഗിച്ച സാധനങ്ങൾ അതൊന്നും ഉപേക്ഷിക്കാതെ എത്രയോ തവണ നമ്മൾ അലക്കി തേച്ച് തുണിയിട്ട് സാധനമാണ് അതുപോലും വളരെ കൃത്യമായിട്ട് ബോക്സിനകത്ത് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ് ഇതിപ്പോ നമ്മുടെ ദുബായിട്ട് ഇതിപ്പോ അവര് ദുബായിലുള്ള കസ്റ്റമർ സാധനം ഫില്ല് ചെയ്തതാ അപ്പൊ അവര് ബില്ലാക്കാൻ വേണ്ടി വന്നപ്പോ ഈ ഒരു സ്പേസും കൂടി അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പൊ ഈ ഒരു സ്പേസിൽ കൂടി അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരുന്നിടാ കാരണം നമ്മൾ ഈ ഒരു ബോക്സിനെ ചാർജ് ഈടാക്കുന്നുള്ളു ഓൾമോസ്റ്റ് എത്ര വെയിറ്റ് കേട്ടുന്നത് അത്രക്കും കസ്റ്റമർക്ക് പ്രോഫിറ്റ് ആണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചോ ഈ ഈ ഗ്യാപ്പിൽ ചില ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ മറ്റുള്ളവരുടെ സാധനങ്ങളെ കുത്തികർച്ചു പോയിട്ടുണ്ട് ഇത് അതൊന്നും ഇല്ല വീണ്ടും വിളിക്കുകയാണ് കസ്റ്റമർ ഇത് ഇനിയും സ്പേസ് നിങ്ങൾക്ക് ബാക്കിയുണ്ട് അപ്പൊ നിങ്ങൾ തന്നെ നോക്കുക നിങ്ങൾക്ക് എന്തോരം സാധനങ്ങൾ നിറയ്ക്കാൻ പറ്റും അതൊന്നും രണ്ടും അല്ല നിങ്ങൾ പറയുന്നതനുസരിച്ചുള്ള സംവിധാനം വരെ ഒരുക്കി തരും നല്ലൊരു ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആ കാര്യത്തിൽ ഞാൻ ഈ എൻ്റെ മാധ്യപ്രവർത്തന ജീവിതത്തിൽ വേറെ ഒരു കാർഗോടെയും വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല അതിനൊരു കാരണം എനിക്ക് തന്നെ ബോധ്യപ്പെട്ട ഒരു സ്ഥാപനമായതുകൊണ്ടാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കൂടെ ഇപ്പൊ മുനീർ അടക്കമുള്ള അതിന്റെ നമ്മുടെ സുഹൃത്തുക്കൾ കൂടിയാണ് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇടപെടാനും സംസാരിക്കാനും പറ്റിയ ആളുകൾ ഈ സ്ഥാപനത്തിലുണ്ട് യു നമുക്ക് സർവീസ് തന്നെ പത്തിലധികം ബ്രാഞ്ചുകളുണ്ട് അൽക്കൂസ് ഓർലൈൻസ് ദേറ ഡി ഐ പി വണ് ഡി ഐ പി ടു ജബലലി അജമാന് ഷാർജ ഇനി അതുപോലെ തന്നെ അബുദാബി അല്ലേനും ഓപ്പണിംഗുമാണ് ഫോർഫോർ ഇനി അബുദാബി സ്ഥാനം അയക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത് യു എന്ന് എവിടുന്നും എല്ലാ എമിറേറ്റ്സ് ആർക്കും കാർഗോ അയക്കാന് ഈ ഒരു സി കാർഗോ ഓപ്പറേഷൻ എന്ന എന്ന നമ്പറിലേക്കോ നമ്പറിലേക്കോ അല്ലെങ്കിൽ വിളിക്കാം ഇനി അതല്ല യു എന്ന് ടോട്ടൽ ആയിട്ട് ടോൾ ഫ്രീ നമ്പറും അവൈലബിൾ ആണ് എയ്റ്റ് ഡബിൾ സീറോ ടു സെവൻ ഫോർ സിക്സ് എന്ന നമ്പറിലേക്ക് വിളിക്കാം പിന്നെ എം ഗ്രൂപ്പിന് ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിൽ ക്ലിയറിങ് ആയാലും ഡെലിവറി ആയാലും ഇവിടെ നിന്ന് എടുക്കുന്നതായാലും ഫുൾ ഡയറക്റ്റ് ആണ് അതുകൊണ്ട് സാധനങ്ങൾക്ക് ഒരിക്കലും ഡിലേ വരാ ഇടനിലക്കാരില്ലാതെ വളരെ കൃത്യമായ സാധനം നിങ്ങളിൽ നിന്നും എടുക്കുന്നു നിങ്ങളിൽ തന്നെ തിരിച്ചേൽപ്പിക്കുന്നു അതാണ് ആ കാര്യത്തിൽ ഒരു ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ധൈര്യസമേതം ഇത്രയും വോയിസ് എടുത്ത് ഞാനിത് പറയുന്നതിന്റെ കാര്യം അല്ലാതെ അവരെ പ്രൊമോട്ട് നമുക്കറിയാം പ്രവാസികളൊക്കെ ഒരുപാട് കണ്ണീരുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും

നിങ്ങളിവിടെ ഉപയോഗിച്ച സാധനങ്ങൾ നിങ്ങളുടെ നാട്ടിലെത്തിക്കാൻ യാതൊരു ടാക്സും അധികമായിട്ട് കൊടുക്കേണ്ടതില്ല പിന്നെ ടാക്സ് ഉള്ളത് ടി വി അത് നമ്മുടെ ടൈം എക്സ്പ്രസിന്റെ പ്രശ്നമല്ല അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമാണ് അത് നമ്മൾ അടയ്ക്കേണ്ടി വരും പക്ഷെ അവിടെയും നമുക്ക് സംസാരിക്കാനുള്ള സാവകാശവും അതിനുള്ള സാഹചര്യവും ടൈം എക്സ്പ്രസിന്റെ ടീം ഒരുക്കി തരും പിന്നെ അതുപോലെ തന്നെ ആ ചെറിയ ടു ഹൺഡ്രഡ് കെ ജി ഇല്ലേ ബോക്സ് അയക്കാൻ രണ്ട് വർഷം ആവണമെന്നില്ല കേട്ടോ സിക്സ് അതെ ആറ് മാസത്തിന് വിസ വിസായ മതി നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു ഒരു ഒരപകടവും ഒരു ഒരു പ്രശ്നം ഉണ്ടാകാതെ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ വീട്ടുപിടിക്കൽ എം ഗ്രൂപ്പിൻ്റെ ടൈം എക്സ്പ്രസ് ഈ സാധനങ്ങൾ എത്തിക്കും